ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ, അക്കൗണ്ടിങ് പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ബേസിക് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ചുറ്റും ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്, ഒരുപാട് എൻറ്റിറ്റീസ് ഉണ്ട്. അത് ചിലപ്പോൾ ബിസിനസ് ഓർഗനൈസേഷൻസ് ആവാം, അല്ലെങ്കിൽ നോൺ ബിസിനസ് ഓർഗനൈസേഷൻസ് ആവാം. ഇപ്പോൾ ബിസിനസ് ഓർഗനൈസേഷൻസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്ന മാനുഫാക്ചറിങ് ബിസിനസ്സുകൾ, എൻറ്റിറ്റീസ്, ട്രേഡിംഗ് എൻറ്റിറ്റീസ്, അങ്ങനെ ഒരുപാടുണ്ട്. അതേപോലെ നോൺ ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കൂൾസ് ആയിക്കോട്ടെ, കോളേജസ് ആയിക്കോട്ടെ, ഹോസ്പിറ്റൽസ്, ലൈബ്രറീസ്, ക്ലബ്സ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ നോൺ ബിസിനസ്, ബിസിനസ് അല്ലാതെയുള്ള വേറെ ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മളൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഓരോ ആക്ടിവിറ്റീസ് ഉണ്ട്, അതും ബിസിനസ് ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കാം, നോൺ ബിസിനസ് ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കാം. സോ വെദർ ഇറ്റ് ഈസ് ബിസിനസ് ഓർ നോട്ട്, ബിസിനസ് ആണെങ്കിലും അല്ലാന്നുണ്ടെങ്കിലും, നമ്മൾ ഏതൊരു ആക്ടിവിറ്റിയുമായിട്ട് അല്ലെങ്കിൽ ഏതൊരു ഓർഗനൈസേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് മണി യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഏതൊരു കാര്യത്തിനും നമുക്ക് എന്ത് വേണം, വി നീഡ് മണി, അല്ലെങ്കിൽ വി റിക്വയർ മണി, നമുക്ക് പൈസ വേണം, അല്ലെങ്കിൽ മറ്റ് ഇക്കണോമിക് റിസോഴ്സസ് വേണം, ക്യാഷ് അല്ലെങ്കിൽ മറ്റ് ഇക്കണോമിക് റിസോഴ്സസ് വേണം. സോ ഇത്തരത്തിൽ നമ്മൾ ഈ റിസോഴ്സസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അക്കൗണ്ടിങ് നമുക്ക് ആവശ്യമാണ്. കാരണം വെറവർ മണി ഈസ് ഇൻവോൾവ്ഡ്, അക്കൗണ്ടിങ് ഈസ് റിക്വയർഡ് ടു അക്കൗണ്ട് ഫോർ ഇറ്റ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്കണോമിക് റിസോഴ്സസിനും അല്ലെങ്കിൽ ക്യാഷിനൊക്കെ അതിൻ്റെ ഒരു അക്കൗണ്ടിന് വേണ്ടിയിട്ട് ഒരു അക്കൗണ്ട്സ് കീപ്പ് ചെയ്യാനാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നമ്മൾ യൂസ് ചെയ്യണത്. നമ്മൾ ഒരുപാട് ക്ലാസ്സുകളിൽ, നമ്മുടെ പ്രയർ ക്ലാസ്സുകളിലൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്താ, ബിസിനസ്സിൻ്റെ ഭാഷയാണ്, ലാംഗ്വേജ് ആണ്. ബിസിനസ്സിന് അതിൻ്റെ ഇൻട്രസ്റ്റഡ് പാർട്ടീസുമായിട്ട് അല്ലെങ്കിൽ അവരുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, സംസാരിക്കാനുള്ള അവരുടെ ഭാഷേനെ നമ്മൾ എന്ത് പറയുക, അക്കൗണ്ടിങ് എന്ന് പറയാം. അത് അക്കൗണ്ടിങ് എവിടെയാണോ നമ്മൾ റിസോഴ്സസ് ഡീൽ ചെയ്യുന്നത് അവിടെയെല്ലാം അക്കൗണ്ടിങ് എന്താണ് നെസസറി ആണ്, അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഇനി അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ വരണ ഒരു ടേമാണ് ബുക്ക് കീപ്പിംഗ് എന്നുള്ളത്. സോ ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കറിയാം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്, പക്ഷെ ഒരു ഒരു പർട്ടിക്കുലർ ടെർമിനോളജിയിൽ വരുമ്പോൾ അത് എന്താന്നുള്ളത് നമ്മൾ കൺഫ്യൂസിങ് ആവുന്നുള്ളൂ. നമുക്കറിയാം നമ്മൾ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുമ്പോഴാണെങ്കിലും അതല്ല നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിലാണെങ്കിലും റിയൽ ലൈഫിലാണെങ്കിലും നമ്മൾ ഒരു ബിസിനസ് ഓർഗനൈസേഷനായി റിലേറ്റ് ചെയ്ത് ഒരു കമ്പനിയായി അസോസിയേറ്റ് ചെയ്ത് ജേണൽസ് റെക്കോർഡ് ചെയ്യും അല്ലേ. ദെൻ ആ ജേണൽസൊക്കെ ലെഡ്ജർ അക്കൗണ്ടുകളായിട്ട് പോസ്റ്റ് ചെയ്യും, ആ അക്കൗണ്ട്സിനെ ബാലൻസ് ചെയ്യും, ഇങ്ങനെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യും. അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗമാണത്. സോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ബുക്ക് കീപ്പിംഗ്. ബുക്ക് കീപ്പിംഗ് എന്ന് പറയാം. അതായത് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു കമ്പനി, ഒരു ഓർഗനൈസേഷൻ, ഒരു എൻറ്റിറ്റി അവരുമായി അസോസിയേറ്റ് ചെയ്ത് വരുന്ന എല്ലാ ട്രാൻസാക്ഷൻസും ഇൻ ടേംസ് ഓഫ് മണി, മോണിറ്ററി ടേംസിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുകയാണ്. 1000 രൂപ സെയിൽസ് ഉണ്ടായി, 1000 രൂപയുടെ സെയിൽസ് ഉണ്ടായി, അല്ലെങ്കിൽ 500 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തു, അല്ലെങ്കിൽ ഇത്രയെന്ന് പറഞ്ഞ് ഓരോ ആക്ടിവിറ്റീസും ഓരോ ട്രാൻസാക്ഷൻസും നമ്മൾ എന്ത് ചെയ്യാണ്, മോണിറ്ററി ടേംസിൽ റെക്കോർഡ് ചെയ്യുക. അത് ജേണൽസിൻ്റെ ഫോമിലാവാം, ലെഡ്ജേഴ്സ് ആവാം, അല്ലെങ്കിൽ അക്കൗണ്ട്സ് മറ്റേ അക്കൗണ്ട്സ് ആവാം, എങ്ങനെ വേണമെങ്കിലാവാം. സോ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ബുക്ക് കീപ്പിംഗ് എന്ന് പറയാം. ദെൻ ബുക്ക് കീപ്പിങ്ങിൻ്റെ 2 ഡെഫിനിഷൻസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഡെഫിനിഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ബുക്ക് കീപ്പിംഗ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. A.H. റോസൻകാംപ് പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം എന്താ പറഞ്ഞിട്ടുള്ളത്, ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ആയിട്ട്, സിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ, കൃത്യമായിട്ട് ഭയങ്കര ഓർഡേർഡ് ആയിട്ട് അല്ലേ, ഓർഡർലി നമ്മളൊരു കാര്യം ചെയ്യാന്നുണ്ടെങ്കിൽ. സോ സിസ്റ്റമാറ്റിക് ആയിട്ട് ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന അതിനെയാണ് നമ്മൾ എന്ത് പറയാം, ബുക്ക് കീപ്പിംഗ് എന്ന് പറയാം. അതൊരു ആർട്ടാണ്. ദെൻ അടുത്തത് R.N. Carter ഡെഫിനിഷൻ ആണ്. അദ്ദേഹം എന്താ പറഞ്ഞിട്ടുള്ളത്, ബുക്ക് കീപ്പിംഗ് ഈസ് ദ സയൻസ് ആൻഡ് ആർട്ട് ഓഫ് കറക്റ്റ്ലി റെക്കോർഡിംഗ് ഇൻ ബുക്സ് ഓഫ് അക്കൗണ്ട് ഓൾ ദോസ് ബിസിനസ് ട്രാൻസാക്ഷൻസ്
ദാറ്റ് റിസൾട്ട് ഇൻ ദ ട്രാൻസ്ഫർ ഓഫ് മണി ഓർ മണീസ് വർത്ത്. അതായത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന മണി അല്ലെങ്കിൽ പണാത്മക മൂല്യമായിട്ടുള്ള സാധനങ്ങൾ, അതായത് ഗുഡ്സ് മോണിറ്ററി ടേംസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന മണി വർത്ത് ചെയ്യുന്ന മറ്റ് സാധനങ്ങൾ, അത് ട്രാൻസാക്ട് ചെയ്യുമ്പോൾ അതിനെ കറക്റ്റായിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു സയൻസ് അല്ലെങ്കിൽ ആ ഒരു ആർട്ട്, അതിനെ നമ്മൾ എന്ത് പറയുന്നത്, ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. സോ സിംപ്ലി നമ്മുടെ ട്രാൻസാക്ഷൻസിനെ മോണിറ്ററി ടേംസിൽ റെക്കോർഡ് ചെയ്യുക, അതിനെയാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ഇനി അക്കൗണ്ടിങ്ങിൻ്റെ ഒരു മീനിങ് അല്ലെങ്കിൽ ഒരു ഇൻഡെപ്ത് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ്റെ ഇക്കണോമിക് ഇൻഫർമേഷൻസ് അത് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനെ പ്രോപ്പറായിട്ട് കൃത്യമായിട്ട് മെഷർ ചെയ്യുക, അത് മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതിന് യൂസ് ചെയ്യുന്ന ഒരു ഇൻഫർമേഷൻ സിസ്റ്റമാണ് അക്കൗണ്ടിങ് എന്നുള്ളത്. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അസോസിയേറ്റ് ചെയ്യുന്ന ഡാറ്റ ഇൻഫർമേഷൻസ് അത് മറ്റുള്ളവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ദെൻ മറ്റുള്ളവരായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം, അത് കൃത്യമായി മെഷർ ചെയ്യണം. സോ അത് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യുക, മെഷർ ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ആ ഒരു ഇൻഫർമേഷൻസിനെ യൂസ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, അക്കൗണ്ടിങ് എന്ന് പറയാം. ഇനി അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ, അക്കൗണ്ടിങ്ങിന് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് AICPA തന്നിട്ടുള്ള ഒരു അക്കൗണ്ടിങ് ഡെഫിനിഷനാണ് ഇവിടെ തന്നിട്ടുള്ളത് കേട്ടോ. നമ്മൾ പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അക്കൗണ്ടിങ് ഇസ് ആർട്ട് ഓഫ് റെക്കോർഡിങ് ക്ലാസിഫൈങ് സമറൈസിങ് ഇല്ലേ. സോ ആ ഒരു ഡെഫിനിഷനാണ് നമ്മളിത് യൂസ്ഡ് ആണ്, ഒരുപാട് കാലമായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളത്, മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ഡെഫിനിഷനാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ. ഒരു കൊമേഴ്സ് സ്റ്റുഡൻറ്റിന് എപ്പോഴും അറിയുന്നതാണ്. സോ എന്താണ് ഡെഫിനിഷൻ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്? അക്കൗണ്ടിങ് ഈസ് എ ആർട്ട് ഓഫ് റെക്കോർഡിങ് ക്ലാസിഫയിങ് ആൻഡ് സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻസ് വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ് ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ ആൻഡ് ഇൻറ്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ് ദെറോഫ്. ഇത്രയും നേരം പറഞ്ഞത് തന്നെ അതിനൊന്ന് ഒരു ഫ്രേസ് ആക്കി ഒന്ന് കുറച്ചുകൂടി ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് ഒന്ന് സ്റ്റേറ്റ് ചെയ്യുന്നു, അത്രേ ഡെഫിനിഷനിൽ ഒരു മാറ്റുള്ളൂ. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിങ്, റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അവിടെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, സമ്മറൈസ് ചെയ്യുന്നുണ്ട് എന്ത് നമ്മുടെ ബിസിനസ്സുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ട്രാൻസാക്ഷൻസിനും ഇവൻസിനും. നമ്മളത് റെക്കോർഡ് ചെയ്യുന്നതും ക്ലാസിഫൈ ചെയ്യണതും സമ്മറൈസ് ചെയ്യണതൊക്കെ ഏത് മാനറിലാണ് അല്ലെങ്കിൽ എന്തിലാണ്? ഇൻ ടേംസ് ഓഫ് മണി അല്ലേ. സോ അത്തരത്തിൽ ഒരു ഫിനാൻഷ്യൽ ക്യാരക്ടർ നിലനിർത്തിയിട്ട് നമ്മുടെ ട്രാൻസാക്ഷൻസിനും ഇവൻസിനും ആ ഒരു മോണിറ്ററി ടേംസിൽ റെക്കോർഡ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, സമ്മറൈസ് ചെയ്യുക, ദെൻ അതിൻ്റെ റിസൾട്ട്സിനൊക്കെ ഇൻറ്റർപ്രറ്റ് ചെയ്യുക, ആ ഒരു പ്രോസസ്സിനെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഈ ഒരു ഡെഫിനിഷൻ നമ്മുടെ മുന്നിൽ പറഞ്ഞിട്ടുള്ളത് ആരാണ് അല്ലെങ്കിൽ ഈ ഒരു ഡെഫിനിഷൻ കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ്? AICPA, that means American Institute of Certified Public Accounting. അപ്പം നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ എന്ത് നോക്കി, ഡെഫിനിഷൻ എന്താണെന്ന് നോക്കി. ഇനി വട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്? അക്കൗണ്ടിങ്ങിന് ഒരുപാട് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. എന്തിനാണ് അക്കൗണ്ടിങ് ചെയ്യണത്, അതാണ് ഒബ്ജക്റ്റീവ്സിൽ പറഞ്ഞിട്ടുള്ളത്. ആദ്യം എന്താ പറയണത്? ടു കീപ് സിസ്റ്റമാറ്റിക് റെക്കോർഡ്. ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനുമായി അസോസിയേറ്റ് ചെയ്ത് വരുന്ന എല്ലാ ബിസിനസ് ട്രാൻസാക്ഷൻസിനെയും കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ഓർഡറായിട്ട് എന്ത് ചെയ്യണം, കീപ്പ് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. സോ ആ ഒരു സിസ്റ്റമാറ്റിക് റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റമാറ്റിക് റെക്കോർഡിങ് കീപ്പ് ചെയ്യുക, അതാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് ആദ്യം പറഞ്ഞിട്ടുള്ളത്. അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യത്തെ ഒബ്ജക്റ്റീവാണ് നമ്മുടെ ബിസിനസ് ട്രാൻസാക്ഷൻസിനെ സിസ്റ്റമാറ്റിക്കായി റെക്കോർഡ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്താ പറയണത്? ടു അസർട്ടെയിൻ വെതർ ദ ബിസിനസ് ഓപ്പറേഷൻസ് ഹാവ് ബീൻ പ്രോഫിറ്റബിൾ ഓർ നോട്ട്. അതായത് അക്കൗണ്ടിങ് നമ്മൾ എന്തിനു വേണ്ടിയാ യൂസ് ചെയ്യുക? നമ്മുടെ കമ്പനി പ്രോഫിറ്റബിൾ ആയിട്ടാണോ മൂവ് ചെയ്യണത്, അതോ അതിന് ലോസ് ഉണ്ടോ അറിയണ്ടേ, ലാഭമാണോ നഷ്ടമാണോ എന്ന് അറിയണ്ടേ? സോ ഒരു ബിസിനസ്സിന് ഒരു പർട്ടിക്കുലർ പീരീഡ് എൻഡ് ചെയ്യുമ്പോൾ, ഒരു അക്കൗണ്ടിങ് പീരീഡ് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുമ്പോൾ അത് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്ന് അറിയണം. അതിനുവേണ്ടി കമ്പനി ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യും, ഇല്ലേ, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും. സോ
അതാണ് ഇതിൽ പറയണത്. സെക്കൻഡ് ഒബ്ജക്റ്റീവിൽ പറയണത് പ്രോഫിറ്റബിൾ ആണോ അതോ പ്രോഫിറ്റബിൾ അല്ലേ, നഷ്ടത്തിലാണോ നമ്മുടെ ബിസിനസ് എന്ന് അറിയാനാണ് അക്കൗണ്ടിങ് ചെയ്യണത്. ദെൻ മൂന്നാമത് എന്താ പറയണത്, ഫിനാൻഷ്യൽ പൊസിഷൻ. ഫിനാൻഷ്യൽ പൊസിഷൻ എവിടുന്നാണ് നമ്മൾ അറിയാം, ബാലൻസ് ഷീറ്റ് എന്നാണ് അല്ലേ. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെയും പറഞ്ഞിട്ടുണ്ട്, ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എപ്പോ, ദാറ്റ് മീൻസ് ക്യാഷിന്റെ അവൈലബിലിറ്റി എത്രമാത്രമുണ്ട്, അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എത്രമാത്രമുണ്ട്, അങ്ങനെയുള്ള ആ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ നമുക്കറിയണം. സോ ഇത്തരത്തിൽ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഒക്കെ മനസ്സിലാക്കാൻ എന്ത് യൂസ് ചെയ്യും, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, പ്രത്യേകിച്ച് നമ്മൾ ബാലൻസ് ഷീറ്റ് ഒക്കെ നോക്കില്ലേ. അങ്ങനെ ഇനി അടുത്ത ഒബ്ജക്റ്റീവായി പറഞ്ഞിട്ടുള്ളത് എന്താ, ടു പ്രൊട്ടക്ട് ബിസിനസ് പ്രോപ്പർട്ടീസ്. ബിസിനസിന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അസറ്റ്സ് അല്ലെങ്കിൽ അവർ ഓൺ ചെയ്യുന്ന ലാബിലിറ്റീസ് അതൊക്കെ എത്രയാണെന്നുള്ളത് കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് കൃത്യമായി മെഷർ ചെയ്ത് ലാബിലിറ്റീസ് കൃത്യമായി പേ ചെയ്ത് അസറ്റ്സിനെ കൃത്യമായി പ്രൊട്ടക്ട് ചെയ്ത് എല്ലാം അതൊക്കെ ചെയ്ത് വേണം ഒരു ബിസിനസ്സിന് മുന്നോട്ട് പോവാം. സോ അതൊക്കെ കൃത്യമായി എത്ര ഉണ്ട് അല്ലെങ്കിൽ എത്ര പേ ചെയ്യണം, എത്ര അസറ്റ്സ് ഉണ്ട്, എത്ര ഡിപ്രീസിയേഷൻ ഉണ്ട്, ഇങ്ങനെ എല്ലാം പ്രൊട്ടക്ട് ചെയ്യണം, എല്ലാം കമ്പ്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനെന്ത് വേണം, അക്കൗണ്ടിങ് കമ്പൽസറി ആണ്. സോ ടു പ്രൊട്ടക്ട് ബിസിനസ് പ്രോപ്പർട്ടീസ് അക്കൗണ്ടിങ് ഈസ് കമ്പൽസറി. ദെൻ അഞ്ചാമത്തെ ഒബ്ജക്റ്റീവ് ആണ് ടു പോർട്രേ ദ ലിക്വിഡിറ്റി പൊസിഷൻ. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ക്യാഷ് അല്ലെ, ഒരു മിനിമം ക്യാഷിൽ ഉണ്ടായിരിക്കുക. അതായത് ഇപ്പോൾ ചില അസറ്റുകളൊക്കെ എളുപ്പം ക്യാഷിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും, അപ്പോൾ അത്തരം അസറ്റിനെ നമ്മൾ എന്ത് പറയും, ലിക്വിഡ് അസറ്റ് എന്ന് പറയും. സോ ആ ഒരു ക്യാഷിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുക അത്തരം കാര്യത്തിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി, കൊമേഴ്സിൽ അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിങ്ങിൽ നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് അതിനെയാണ്. സോ ലിക്വിഡിറ്റി പൊസിഷൻ, ഒരു ബിസിനസ് എൻ്റർപ്രൈസിന് ഒരുപാട് പേയ്മെൻറ്റ്സ് വരും, ബോറോയിങ്സും അതിൻ്റെ റീപേയ്മെൻറ്റ്സും അല്ലെങ്കിൽ മറ്റ് ക്യാപിറ്റൽ ട്രാൻസാക്ഷൻസും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ ട്രാൻസാക്ഷൻസും കൃത്യമായിട്ട് കവർ ചെയ്യണം അല്ലെങ്കിൽ കൃത്യമായിട്ട് എല്ലാ ലയബിലിറ്റീസും പേ ചെയ്യണം എന്നുണ്ടെങ്കിൽ കമ്പനിയുടെ കയ്യിൽ എന്ത് വേണം, കൃത്യമായിട്ട് അതിൻ്റെ അത്രയും ആവശ്യമായിട്ടുള്ള അത്രയും എമൗണ്ട് വേണം, ലിക്വിഡായിട്ട് ഒരു ക്യാഷ് വേണം. സോ ആ ഒരു ലിക്വിഡിറ്റി പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് മറ്റൊരു ഒബ്ജക്റ്റീവാണ്. ഇനി ഇപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞു, എന്താണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു, അതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു, അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു, ദെൻ അതിന് തൊട്ട് മുന്നേ നമ്മൾ ബുക്ക് കീപ്പിംഗ് എന്താ അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ബുക്ക് കീപ്പിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഡെഫിനിഷനൊക്കെ പറഞ്ഞു. ഇനി അടുത്തത് നോക്കാൻ പോകുന്നത് ആരൊക്കെയാണ് ഈ ഒരു അക്കൗണ്ടിങ്ങിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് അതായത് ആ ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് യൂസ് ചെയ്യുന്നത്. സോ നമുക്കറിയാം, പൊതുവെ അറിയാം, കസ്റ്റമേഴ്സ്, മാനേജ്മെൻറ്റ്, ഗവൺമെൻറ് സൊസൈറ്റി, ഓണേഴ്സ് ഇവരെല്ലാവരും അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് എടുക്കുന്നുണ്ട് അല്ലെ, അതെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെയും ആദ്യം അത് തന്നെയാണ് പറയണത്, ഓണേഴ്സ്. ഓണേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അവരവരുടെ ഓർഗനൈസേഷനിലേക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ അല്ലെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഫണ്ട് അത് കൃത്യമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടോ, അത് അവർ കൃത്യമായിട്ട് അവർ കൊടുത്ത ഒരു ക്യാപിറ്റൽ എംപ്ലോയ് ചെയ്തിട്ടുണ്ടോ, ഇറ്റ്സ് പ്രോപ്പർലി എംപ്ലോയ്ഡ് ഓർ നോട്ട്, അത് അവർക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അക്കൗണ്ടിങ് ആവശ്യമാണ്. ദെൻ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച് എന്തിനാണ്, ബിസിനസ് ആക്ടിവിറ്റീസിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാ, ഡീമെറിറ്റ്സ് എന്തൊക്കെയാ, അല്ലെങ്കിൽ അവർ ചെയ്തത് പ്രോഫിറ്റബിൾ ആയിരുന്നോ അല്ലയോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് എന്ത് വേണം, അവിടെയും അക്കൗണ്ടിങ് വേണം. അപ്പോൾ ഓണേഴ്സിനെ സംബന്ധിച്ച് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ആവശ്യമാണ്, മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ആവശ്യമാണ്. ഇനി ക്രെഡിറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് ആരാ, ഇപ്പോൾ ഒരു നമ്മളൊരു കമ്പനിയിൽ നിന്ന് കടം വാങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് ആസ് എ പേഴ്സൺ നമ്മളൊരു കമ്പനിയിൽ നിന്ന് സാധനങ്ങൾ കടം വാങ്ങുകയാണെങ്കിൽ നമ്മൾ അവരുടെ ഡെറ്റർ ആണ്, കാരണം നമ്മൾ അവർക്കാണ് പേ ചെയ്യാനുള്ളത്. എന്നാൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് ആരാ, കമ്പനി ഇപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസോ അല്ലെങ്കിൽ മറ്റ് സ്റ്റോക്കൊക്കെ അവർ കടം വാങ്ങുകയാണ് അല്ലെങ്കിൽ അവരൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്. സോ ഇത്തരത്തിലുള്ള സപ്ലയേഴ്സ്, ബാങ്കേഴ്സ് അല്ലെങ്കിൽ മണി ലെൻഡ് ചെയ്തിട്ടുള്ള മറ്റു ആളുകൾ, അവരൊക്കെയാണ് കമ്പനിയെ സംബന്ധിച്ച് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ എൻ്റെ കമ്പനി നിങ്ങളുടെ കയ്യിൽ നിന്ന് എമൗണ്ട് വാങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഗുഡ്സ് ക്രെഡിറ്റിന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സംബന്ധിച്ച് എന്താ, ക്രെഡിറ്റേഴ്സാണ്. എനിക്ക് നിങ്ങൾക്ക് ആ ഒരു പറഞ്ഞ സമയത്ത് ആ ഒരു പൈസ തരേണ്ട റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ഒബ്ലിഗേഷൻ ഉണ്ട്. സോ ക്രെഡിറ്റേഴ്സിന് എപ്പോഴും ഒരാൾക്ക് അവർ പൈസ കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഗുഡ്സ് ക്രെഡിറ്റിന് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർ എത്രമാത്രം ഫിനാൻഷ്യലി സൗണ്ടാണ്, അവർക്കത് തിരിച്ചു തരാനുള്ള എബിലിറ്റി ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യും ഇല്ലേ. സോ
ബിഫോർ ഗ്രാൻഡിങ് ക്രെഡിറ്റ്, ഇത്തരത്തിലെ ലോണ് കൊടുക്കുന്നതിന് മുന്നേ, സാധനങ്ങളെല്ലാം ക്രെഡിറ്റിന് കൊടുക്കുന്നതിന് മുന്നേ ഫിനാൻഷ്യൽ സൗണ്ട്നെസ് അറിയണം ഒരു കമ്പനിയുടെ. അതിന് ക്രെഡിറ്റേഴ്സും അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ അതേപോലെ എംപ്ലോയീസ്, എംപ്ലോയീസ് എന്തിനു വേണ്ടിയാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് യൂസ് ചെയ്യുക? എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ അവർക്ക് കൂടുതൽ അലവൻസ് കിട്ടാൻ ചാൻസസ് ഉണ്ടോ, ബോണസ് വല്ലതും കിട്ടുമോ, അല്ലെങ്കിൽ പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം അവർക്കായിട്ട് മാറ്റിവെക്കുകയോ, അതൊക്കെ അവർക്കും അറിയാൻ ആഗ്രഹം ഉണ്ടാവും. എംപ്ലോയീസ് അവിടെ അവരുടെ സർവീസ് റെൻഡർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ബിസിനസ്സിൻ്റെ ഗ്രോത്ത്, അതിൻ്റെ ഡെവലപ്മെൻറ്റ്, അല്ലെങ്കിൽ അവരുടെ സാലറിയിൽ ഇൻക്രിമെൻ്റ് ഉണ്ടായിരിക്കുമോ, ബോണസുകൾ കിട്ടുമോ, അലവൻസസ് കിട്ടുമോ, അതൊക്കെ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു കൺസേൺ അവർക്കും ഉണ്ടായിരിക്കും. സോ അതിനുവേണ്ടി എംപ്ലോയീസ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻവെസ്റ്റേഴ്സ്, ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? നമ്മളെ പോലെയുള്ള പബ്ലിക്. നമ്മളൊരു കമ്പനിയുടെ ഷെയർ വാങ്ങണം, അല്ലെങ്കിൽ അവരുടെ ഒരു ഡിബഞ്ചർ വാങ്ങണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ആ കമ്പനി ഫിനാൻഷ്യലി സൗണ്ട് ആണ്, നമ്മൾ കൊടുത്ത പൈസ തിരിച്ചു കിട്ടും. ഡിബഞ്ചർ ആണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് ഇൻട്രസ്റ്റ് കിട്ടും, അല്ലെങ്കിൽ പറഞ്ഞ സമയത്ത് ആ ഒരു ഡിബഞ്ചർ അത് നമുക്ക് അതിൽ നിന്ന് നമ്മുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത എമൗണ്ട് തിരിച്ചു കിട്ടും. ഷെയർ ആണെങ്കിൽ അതും ഈ പറഞ്ഞ പോലെ നമുക്ക് പ്രോപ്പർ ഒരു ഇൻകം, ദാറ്റ് മീൻസ് റിട്ടേൺ, ഡിവിഡൻഡ് തരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തണം. സോ അതിന് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചും എന്താവശ്യമാണ്? അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ആവശ്യമാണ്. ദെൻ അതേപോലെ തന്നെ ഗവൺമെൻറ്, ഗവൺമെൻറ്റിന് എന്തിനാ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യാൻ? കസ്റ്റമേഴ്സിന് എന്തിനാ? അവർക്ക് എത്രമാത്രം പ്രൈസ് റെഡ്യൂസ് ചെയ്ത് കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ കസ്റ്റമേഴ്സിനും എന്താവശ്യമാണ്? അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ആവശ്യമാണ്. ഇതിനൊക്കെ പുറമെ ഒരുപാട് ആളുകൾ റിസർച്ച് വർക്കുകൾ ചെയ്യുന്നുണ്ട് ഇല്ലേ? ഒരു ഓരോ ഏരിയയിലും ഒരുപാട് റിസർച്ച് വർക്കുകൾ അണ്ടർടേക്ക് ചെയ്യുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള റിസർച്ച് സ്കോളേഴ്സ് ഒരു ഓർഗനൈസേഷനെ കുറിച്ച് പഠിക്കുമ്പോൾ, അവരുടെ ഫിനാൻഷ്യൽ പെർഫോമൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ, ആ റിസർച്ച് സ്കോളേഴ്സിന് എന്ത് വേണം? ആ കമ്പനിയുടെ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ്റെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് എന്താ, അതിൻ്റെ ഡെഫിനിഷൻ എന്താ, അല്ലെങ്കിൽ അത് ആരൊക്കെ യൂസ് ചെയ്യുന്നു, അതിന് അതെന്തിനു വേണ്ടി, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻസ് എന്താണ്? ആദ്യത്തെ ഫങ്ഷൻ എന്താ? റെക്കോർഡ് കീപ്പിംഗ് ഫങ്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രോപ്പറായിട്ടൊരു ബിസിനസ് പോയി അസോസിയേറ്റ് ചെയ്ത് വരുന്ന ട്രാൻസാക്ഷൻസിനെ റെക്കോർഡ് ചെയ്യാം, അതിനെ ക്ലാസിഫൈ ചെയ്യുക, സമ്മറൈസ് ചെയ്യുക, ദാറ്റ് മീൻസ് ജേണലൈസ് ചെയ്യുക, അത് പോസ്റ്റ് ചെയ്യുക, ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യത്തെ ഫങ്ഷൻ. സോ ഇത്തരത്തിൽ റെക്കോർഡ് കീപ്പ് ചെയ്യുക, അതാണ് ആദ്യത്തെ ഫങ്ഷൻ. രണ്ടാമത്തെ ഫങ്ഷൻ എന്താ? മാനേജീരിയൽ ഫങ്ഷൻ. മാനേജീരിയൽ ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ നമ്മുടെ ബിസിനസ് ട്രാൻസാക്ഷൻസ് പ്രോപ്പറായി റെക്കോർഡ് ചെയ്ത് വെച്ചു, അതിൽ നിന്നാണ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്തൊരു കാര്യം ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്നൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. സോ ഫ്യൂച്ചറിലോട്ട് ഫർദർ ഡിസിഷൻസ് എടുക്കാൻ, കമ്പനിയെ സംബന്ധിച്ച് ഭാവിയിൽ തീരുമാനങ്ങൾ എടുക്കാൻ മാനേജ്മെൻറ്റിന് എന്ത് വേണം? അക്കൗണ്ടിങ് വേണം. അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ രണ്ടാമത്തെ ഫങ്ഷൻ എന്താ? മാനേജീരിയൽ ഫങ്ഷൻ ആണ്. ആദ്യത്തെ ഫങ്ഷൻ റെക്കോർഡ് കീപ്പിംഗ് ആണ്, രണ്ടാമത്തെ ഫങ്ഷൻ മാനേജീരിയൽ ഫങ്ഷൻ ആണ്. ഇനി തേർഡ് വൺ, മൂന്നാമത്തെ ഫങ്ഷൻ ലീഗൽ റിക്വയർമെൻറ്റ് ഫങ്ഷൻ. ലീഗൽ റിക്വയർമെൻറ്റ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഏതൊരു കമ്പനിയും കൃത്യമായിട്ട് ഓഡിറ്റിങ്ങിന് വിധേയാവേണ്ടതുണ്ട്. ദാറ്റ് മീൻസ് ഓഡിറ്റിംഗ് ഈസ് കമ്പൽസറി ഇൻ കേസ് ഓഫ് രജിസ്റ്റേർഡ് ഫോംസ്. ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഒരു പെർട്ടിക്കുലർ പീരീഡിൽ ഓഡിറ്റ് ചെയ്യണം. ഓഡിറ്റ് ചെയ്യുന്നത് എന്തിൻ്റെ മുകളിലാണ്? അക്കൗണ്ടിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലേ? അക്കൗണ്ടിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, സ്റ്റേറ്റ്മെൻറ്റ്സ്, അല്ലെങ്കിൽ വേരിയസ് റിട്ടേൺസ്, അതൊക്കെ ആ ഒരു അക്കൗണ്ടിങ്ങിനെ ബേസ് ചെയ്താണ് ഓഡിറ്റിംഗ് നടക്കുക. ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് നിയമപരമായിട്ട് ലീഗലി കമ്പൽസറിയാണ്, ഒരു കമ്പനി ഓഡിറ്റ് ചെയ്തിരിക്കണം, നിർബന്ധമാണ്. സോ ലീഗൽ റിക്വയർമെൻറ്റ്സ്, നമ്മുടെ നിയമം പറയുന്ന കുറച്ച് കാര്യങ്ങൾ പാലിക്കാൻ വേണ്ടി എന്ത് വേണം? അക്കൗണ്ടിങ് വേണം. സോ ലീഗൽ റിക്വയർമെൻറ്റ് ഫങ്ഷൻ ആണ് തേർഡ് വൺ. ഇനി നാലാമത്തെ ഫങ്ഷൻ വന്നിട്ട് ലാംഗ്വേജ് ഓഫ് ബിസിനസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അക്കൗണ്ടിങ് എന്താ? ബിസിനസ്സിൻ്റെ ലാംഗ്വേജ് ആണ്. അതിലൂടെയാണ് ബിസിനസ് എന്ത് ചെയ്യുന്നത്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സോ ലാംഗ്വേജ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നതാണ് നാലാമത്തെ ഫങ്ഷൻ. അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻസും പറഞ്ഞു. അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻസിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? എന്താ പറഞ്ഞത്? റെക്കോർഡ് കീപ്പിംഗ് ഫങ്ഷൻ ആണ്, മാനേജീരിയൽ ഫങ്ഷൻ ആണ്, ലീഗൽ റിക്വയർമെൻറ്റ് ഫങ്ഷൻ ആണ്, ലാംഗ്വേജ് ഓഫ് ബിസിനസ് ആണ്.
ഇനി അടുത്തത് വാട്ട് ആർ ദ ഡിഫറെൻ്റ് അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ ഡിഫറെൻ്റ് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി പറയാൻ പോണത്. നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന കുറേ പോയിന്റ്സ് നമ്മൾ ഒന്നുകൂടി ഒന്ന് ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അതിൽ ആദ്യം പറയുന്നത് എന്താ, അക്കൗണ്ടിങ് ഹെൽപ്സ് ഇൻ ഹാവിംഗ് കംപ്ലീറ്റ് റെക്കോർഡ്സ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. നമ്മുടെ ബിസിനസ് ട്രാൻസാക്ഷൻസിനെ കംപ്ലീറ്റ് ആയി റെക്കോർഡ് ചെയ്ത് വെക്കാൻ അക്കൗണ്ടിങ് എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. ദെൻ രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്താ, ഇറ്റ് ഗീവ്സ് ഇൻഫർമേഷൻ എബൌട്ട് ദ പ്രോഫിറ്റ് ഓർ ലോസ് മെയ്ഡ് ബൈ ദി ബിസിനസ്. ഒരു പർട്ടിക്കുലർ ഇയർ അവസാനിക്കുമ്പോൾ, ഒരു ഇയർ എൻഡ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളത് അറിയാൻ അക്കൗണ്ടിങ് സഹായിക്കുന്നുണ്ട്. തേർഡ് വൺ എന്താ പറയണത്, ഇറ്റ് പ്രൊവൈഡ്സ് യൂസ്ഫുൾ ഇൻഫർമേഷൻ ഫോർ മേക്കിംഗ് ഇക്കണോമിക് ഡിസിഷൻ. നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിന് അക്കൗണ്ടിങ് സഹായിക്കുന്നുണ്ട്. പിന്നെ എന്താ പറയണത്, ഇറ്റ് ഫെസിലിറ്റേറ്റ് കമ്പാരിറ്റീവ് സ്റ്റഡി. അതായത് ഇപ്പോൾ രണ്ട് വർഷം, 2019 2020, രണ്ട് വർഷം നമ്മൾ എടുക്കുക. 2020 പ്രോഫിറ്റ് ഇത്രയായിരുന്നു, 2019 ഇത്രയായിരുന്നു, ദെൻ 2019 സെയിൽസ് ഇത്രയായിരുന്നു, പ്രോഫിറ്റ് ഇത്രയായിരുന്നു. അങ്ങനെ രണ്ട് ഡിഫറെൻറ്റ് പീരീഡ്സിനെ തമ്മിൽ, അല്ലെങ്കിൽ രണ്ട് ഇയേഴ്സിനെ തമ്മിൽ കമ്പയർ ചെയ്യാൻ, എവിടെയാണ് നമുക്ക് ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ എവിടെയാണ് നമുക്ക് ഇൻ കേസ് നഷ്ടമെന്നുണ്ടെങ്കിൽ നഷ്ടം ഉണ്ടായിട്ടുള്ളത് എവിടെയാണ്, അത് കമ്പയർ ചെയ്യാൻ വേണ്ടി, അത് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി അക്കൗണ്ടിങ് സഹായിക്കുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ മാനേജ്മെൻറ്റ് എത്രമാത്രം ഏബിളാണ്, അതായത് അവരുടെ എബിലിറ്റി എത്രമാത്രം ഉണ്ട്, അതേപോലെ തന്നെ എത്രമാത്രം എഫക്റ്റീവായിട്ട് കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നുണ്ട്, റിസോഴ്സസിനെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, എൻ്റർപ്രൈസസിൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അക്കൗണ്ടിങ്ങിലൂടെ മനസ്സിലാക്കുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ ഇറ്റ് പ്രൊവൈഡ് യൂസേഴ്സ് ഇൻഫർമേഷൻ അബൌട്ട് ട്രാൻസാക്ഷൻസ് ആൻഡ് അതർ ഇവൻസ്. കൃത്യമായിട്ട് ബിസിനസ്സുമായി അസോസിയേറ്റ് ചെയ്ത് വരുന്ന ട്രാൻസാക്ഷൻസിനെയും മറ്റ് ഇവൻസിനെയും കുറിച്ചിട്ട്, അത് അതിൻ്റെ ഡിഫറെൻറ്റ് യൂസേഴ്സ്, അത് സൊസൈറ്റി ആവാം, പബ്ലിക് ആവാം, കൺസ്യൂമേഴ്സ് ആവാം, ക്രെഡിറ്റേഴ്സ് ആവാം, ഗവൺമെൻറ് ആവാം, മാനേജ്മെൻ്റ് ആവാം, ആരാണ് ആ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എല്ലാവരെയും സഹായിക്കുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ടിങ് കൃത്യമായി നമ്മൾ ചെയ്യുമ്പോൾ കമ്പനിയിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കുകയാണ്, ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് എളുപ്പം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസ് എല്ലാം മിനിമൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം നമ്മൾ എന്ത് പറഞ്ഞു, അക്കൗണ്ടിങ്ങിൻ്റെ ഒരുപാട് നല്ല വശങ്ങൾ പറഞ്ഞു അല്ലേ, അഡ്വാൻറ്റേജസ് പറഞ്ഞു. ഇനി ഏതൊരു കാര്യത്തിനും രണ്ട് വശങ്ങളുണ്ട്, നല്ലതും ചീത്തയുണ്ട്. സോ അക്കൗണ്ടിങ്ങിൻ്റെ ലിമിറ്റേഷൻസ്, അതിലാദ്യത്തെ ലിമിറ്റേഷൻ, അക്കൗണ്ടിങ് എല്ലാ കാര്യങ്ങളും മോണിറ്ററി ടേംസിലാണ് അല്ലേ. സോ മോണിറ്ററി ട്രാൻസാക്ഷൻസ് മാത്രമേ അവിടെ റെക്കോർഡ് ചെയ്യാൻ പറ്റൂ. ദെൻ രണ്ടാമത്തെ കാര്യം, നോ റിയലിസ്റ്റിക് ഇൻഫർമേഷൻ, കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ആവണം എന്നില്ല. ദെൻ അതേപോലെ പ്രൈസിലൊക്കെ എന്തെങ്കിലും മാറ്റം വന്നെങ്കിൽ അത്തരം പ്രൈസ് ലെവൽ ചേഞ്ചസ് ഒന്നും അവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ദെൻ അക്കൗണ്ടിങ്ങിൽ എപ്പോഴും ആ അക്കൗണ്ടിങ് ചെയ്യുന്നത് ആരാണോ, ആ അക്കൗണ്ടൻസിൻ്റെ അല്ലെങ്കിൽ അത്തരം ഓഫീസേഴ്സിൻ്റെ പേഴ്സണൽ ബയസസ് ഒക്കെ അതിൽ റിഫ്ലക്റ്റ് ചെയ്യാം. ഇപ്പം ഞാനൊരു കാര്യം, ഏതൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറയുമ്പോൾ എൻ്റേതായിട്ടുള്ള തോട്ട്സ് അതിൽ റിഫ്ലക്റ്റ് ചെയ്യും ഇല്ലേ, നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ഒരു പെർസെപ്ഷൻ അതിൽ റിഫ്ലക്റ്റ് ചെയ്യും. അതേപോലെ അക്കൗണ്ടിങ് ചെയ്യുന്ന ആളുകളുടെ പേഴ്സണൽ ബയസ് അതിൽ റിഫ്ലക്റ്റ് ചെയ്യാം. ദെൻ അതുപോലെ തന്നെ ഇറ്റ് പെർമിറ്റ്സ് ഓൾട്ടർനേറ്റീവ് ട്രീറ്റ്മെൻറ്റ്സ്. ദെൻ മാനേജീരിയൽ പെർഫോമൻസിനെ കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, കാരണം മാനേജ്മെൻ്റ് ഇടുന്ന ഒരു എഫേർട്ട്, അവരുടെ ഡെഡിക്കേഷൻ, കമ്മിറ്റ്മെൻറ്റ് അതൊന്നും അതൊന്നും അറിയില്ല. അതൊന്നും നമുക്ക് മോണിറ്ററി ടേംസിൽ മാത്രമേ കാര്യങ്ങളെ വിലയിരുത്താൻ പറ്റൂ, അല്ലാതെ ക്വാളിറ്റേറ്റീവായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ദെൻ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മുടെ പൊതുവെയുള്ള ഇക്കണോമിക് സ്ഥിതി, ദാറ്റ് മീൻസ് നമ്മുടെ സമ്പദ് വ്യവസ്ഥ, നമ്മുടെ രാജ്യത്തെ ഇൻഫ്ലേഷൻ കണ്ടീഷൻസ്, അത്തരം കാര്യങ്ങളൊന്നും അതിൽ റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ ഇതൊക്കെ എന്താണ് അക്കൗണ്ടിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ ആദ്യത്തെ മൊഡ്യൂളിൽ, നമ്മുടെ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് മെത്തേഡ്സ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് എങ്ങനെയൊക്കെ ചെയ്യാം, രണ്ട് തരത്തിൽ ചെയ്യാം. ആദ്യം എന്താണ്, സിംഗിൾ എൻട്രി സിസ്റ്റം ആണ്. രണ്ടാമത് വന്നിട്ട് ഡബിൾ എൻട്രി സിസ്റ്റം അല്ലേ, സിംഗിൾ എൻട്രി ഡബിൾ എൻട്രി. ഈ രണ്ട് സിസ്റ്റത്തിലാണ് എന്ത് ചെയ്യുക,
നമ്മൾ അക്കൗണ്ടിങ് ചെയ്യണത്. അതല്ല സിംഗിൾ എൻട്രി എന്ന് പറഞ്ഞാൽ അതൊരു ഇൻകംപ്ലീറ്റ് സിസ്റ്റം ആണ്. ചെറിയ ചെറിയ ഫേമുകളാണ് അത് യൂസ് ചെയ്യണത്. അതിൽ ഒരു ട്രാൻസാക്ഷൻ്റെ രണ്ട് ആസ്പെക്ട്സുകൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, റെക്കോർഡ് ചെയ്യുന്നില്ല. ക്യാഷ് ബുക്കും പേഴ്സണൽ അക്കൗണ്ട്സും മാത്രമേ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് സിംഗിൾ എൻട്രി എന്താ, ഡബിൾ എൻട്രി എന്താ, സിംഗിൾ എൻട്രിയും ഡബിൾ എൻട്രിയും തമ്മിലുള്ള ഡിഫറൻസസ് എന്താ, അതെല്ലാം കൃത്യമായി നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. സോ എഗെയിൻ ദ സെയിം റിപ്പീറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഡബിൾ എൻട്രി നമുക്കറിയാം, അത് കൃത്യമായിട്ടുള്ള ഒരു പ്രിൻസിപ്പലിനെ ഫോളോ ചെയ്തിട്ടാണ് അത് രണ്ട് ആസ്പെക്ട്സും അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ട്രാൻസാക്ഷൻ്റെ രണ്ട് ആസ്പെക്ട്സും ഡെബിറ്റും ക്രെഡിറ്റും എന്ത് ചെയ്യുന്നുണ്ട്, റെക്കോർഡ് ചെയ്യുന്നുണ്ട്. വലിയ ഓർഗനൈസേഷൻസ് എല്ലാം ഫോളോ ചെയ്യുന്നത് ഡബിൾ എൻട്രി സിസ്റ്റം ആണ്. ഇതൊരു കംപ്ലീറ്റ് റെക്കോർഡ്സ് ആണ്. ഓക്കെ, ഇനി ഡബിൾ എൻട്രി സിസ്റ്റം, നമ്മൾ ഡബിൾ എൻട്രിയിൽ നമ്മൾ അക്കൗണ്ടിങ് ചെയ്യാന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യണം? ആദ്യം ജേണൽസ് പ്രിപ്പയർ ചെയ്യണം, ദെൻ നമ്മൾ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യണം, ദെൻ ട്രയൽ ബാലൻസസ് പ്രിപ്പയർ ചെയ്യണം, ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം. ഇങ്ങനെയാണ് നമ്മുടെ ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ഒരു പ്രോസസ്സ്. ആദ്യം ജേണൽസ് പ്രിപ്പയർ ചെയ്യുന്നു, പിന്നെ ലെഡ്ജേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നു, ദെൻ ട്രയൽ ബാലൻസസ് പ്രിപ്പയർ ചെയ്യുന്നു, ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നു. അങ്ങനെ ഇതാണ് ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ഒരു പ്രോസസ് എന്ന് പറയുന്നത്. ഇനി ഡബിൾ എൻട്രിയുടെ അഡ്വാൻറ്റേജസ് എന്താ, നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഡബിൾ എൻട്രി എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഇതാണ്, അല്ലെങ്കിൽ അതൊരു സയൻറ്റിഫിക് സിസ്റ്റം ആണ്. അത് കംപ്ലീറ്റ് റെക്കോർഡാണ്, കൃത്യമായിട്ട് അക്യുറസി അല്ലെങ്കിൽ കൃത്യത, അക്കൗണ്ട്സിൻ്റെ കൃത്യത അക്യുറസി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്ലാരിറ്റി കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. ദെൻ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് കൃത്യമായി നമ്മളെ മെഷർ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് എളുപ്പം ഐഡൻറ്റിഫൈ ചെയ്യാനും ആ തെറ്റുകൾ റെക്ടിഫൈ ചെയ്യാൻ തിരുത്താനും സഹായിക്കുന്നുണ്ട്. ബിസിനസ്സിൻ്റെ കൃത്യമായിട്ടുള്ള ഫിനാൻഷ്യൽ പൊസിഷൻ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ദെൻ അവിടെ കമ്പാരിറ്റീവ് സ്റ്റഡി, രണ്ട് വർഷത്തെ അല്ലെങ്കിൽ രണ്ട് കമ്പനികളെയൊക്കെ കമ്പയർ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. മാനേജ്മെൻറ്റിന് ഡിസിഷൻ മേക്കിങ്ങിന് ഈസിയാണ്, ഒരു ഈസി ടാസ്ക്കാക്കി ഡിസിഷൻ മേക്കിങ്ങിനെ മാറ്റുന്നുണ്ട്. കാരണം കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസ്, മിസ്റ്റേക്സ് ഒന്നും കമ്മിറ്റ് ചെയ്യാനുള്ള സാധ്യതകളില്ല, അതെല്ലാം കുറവാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഏതിൽ പറഞ്ഞിട്ടുള്ളത്, ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ് ആയി പറഞ്ഞിട്ടുള്ളത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു ഇല്ലേ. നമ്മൾ തുടങ്ങിയിട്ടുള്ളത് നമ്മുടെ അക്കൗണ്ടിങ് എന്താന്നുള്ളതാണ് തുടങ്ങിയത് അല്ലേ. അക്കൗണ്ടിങ്ങിന് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞാണ് നമ്മൾ തുടങ്ങിയത്. ദെൻ അതിൽ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, എന്താണ് അക്കൗണ്ടിങ്, അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്താണ്, അതേപോലെ ബുക്ക് കീപ്പിംഗ് എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്, ദെൻ അതുപോലെ അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ്, ദെൻ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ആരൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ഗവൺമെൻറ് ഉണ്ട്, കൺസ്യൂമേഴ്സ് ഉണ്ട്, റിസർച്ച് സ്കോളേഴ്സ് ഉണ്ട്, അതെല്ലാം നമ്മൾ പറഞ്ഞു. ദെൻ അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻസ് പറഞ്ഞു, എന്തായിരുന്നു, റെക്കോർഡ് കീപ്പിംഗ്, മാനേജീരിയൽ ഫങ്ഷൻ, ലീഗൽ റിക്വയർമെൻറ്റ് ഫങ്ഷൻ, ലാംഗ്വേജ് ഓഫ് ബിസിനസ്. പിന്നെ അക്കൗണ്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് പറഞ്ഞു, അതിൻ്റെ ലിമിറ്റേഷൻസ് പറഞ്ഞു. രണ്ട് മെത്തേഡുകൾ, സിംഗിൾ എൻട്രി ഡബിൾ എൻട്രി എന്ന് പറയുന്ന രണ്ട് മെത്തേഡുകളായിട്ടാണ് അക്കൗണ്ടിങ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിൽ ഡബിൾ എൻട്രി എന്താ പറഞ്ഞു, സിംഗിൾ എൻട്രി എന്താ പറഞ്ഞു, ഡബിൾ എൻട്രിയിൽ ഇൻവോൾവ് ചെയ്യുന്ന സ്റ്റെപ്പുകൾ, ജേണൽ പ്രിപ്പയർ ചെയ്യണം, ലെഡ്ജർ പ്രിപ്പയർ ചെയ്യണം, ട്രയൽ ബാലൻസസ് പ്രിപ്പയർ ചെയ്യണം, ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം, അതൊക്കെ പറഞ്ഞു. ദെൻ ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ് കുറച്ച് പോയിന്റുകൾ നമ്മൾ പറഞ്ഞു. അപ്പം ഇതോടുകൂടിയിട്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് ഇത്രയും കുറച്ച് അധികം പോർഷൻസ് പറഞ്ഞു. കുറേയൊക്കെ നമുക്കറിയാവുന്നതാണ്, ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. ദെൻ ഈ ഒരു സെമസ്റ്ററിൽ നമ്മുടെ അക്കൗണ്ടിങ്ങിൽ ക്ലാസ് എടുക്കുമ്പോൾ പലതവണ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.